സമീപകാല ചിന്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വചനം ശ്രവിച്ച് ചാക്കൊടുത്ത് ചാരം പൂശി ഉപവസിച്ച് ജീവിത നവീകരണത്തിലേക്ക് പ്രവേശിച്ച നിനിവേ നിവാസികളുടെ സംഭവം അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ നോമ്പുകാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സ്വയം വിശുദ്ധീകരിക്കാനും അതുവഴി മറ്റുള്ളവരെ നവീകരിക്കുവാനുള്ള ഒരു അവസരം. നോമ്പുകാലത്തിൻ്റെ ആദ്യ ദിവസമായ ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ പരിചിന്തനത്തിനായിട്ട് നൽകുന്ന വിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:17-26 വാക്യങ്ങളാണ്. ഇതിനകത്ത് പറയുന്നത്, ഈശോ നിയമങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ വന്നവനാണ്. ദൈവപുത്രൻ എന്നുള്ള നിലയിലുള്ള അധികാരത്തോടുകൂടി നിയമങ്ങളെ വ്യാഖ്യാനിച്ചു തരാനുള്ള കഴിവും ഈശോയ്ക്കുണ്ട്. ഈശോ ദൈവഹിതം അറിയുക എന്ന് നമ്മളോട് പറയുമ്പോൾ ദൈവസ്നേഹം അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നിയമങ്ങൾ എന്ന് പറയുന്നത് ദൈവഹിതം അറിയാനുള്ള വെളിപാടുകളാണ്. അതിനെ ശരിയായിട്ടുള്ള രീതിയിൽ ഈശോ വ്യാഖ്യാനിച്ചു തരുമ്പോഴാണ് ദൈവത്തെ കൂടുതലായിട്ട് നമുക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കുക. ഉദാഹരണമായി കൊല്ലരുത് എന്നുള്ള കൽപ്പന 5-ാം പ്രമാണം, അത് ചെയ്യുന്നവൻ ന്യായവിധിക്ക് അർഹനാണ്. ഈശോ അതിൻ്റെ ആന്തരിക അർത്ഥമാണ് നമുക്ക് പറഞ്ഞു തരിക. ഈശോ പറയുന്നു, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാണ്. എന്നാൽ കൊല ചെയ്യുന്നവൻ അവൻ്റെ ആന്തരിക മനോഭാവങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ധാർമ്മികതയെക്കുറിച്ചോ ഒന്നും വിശുദ്ധ ഗ്രന്ഥത്തിലെ വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഈശോ പറയുക, കൊല ചെയ്യുന്നവൻ മാത്രമല്ല മനുഷ്യർക്കെതിരെ കോപിക്കുന്നവനും അവനെ വിഡ്ഢിയെന്ന് വിളിക്കുന്നവനും ഘോഷനെന്ന് വിളിക്കുന്നവനും ഒക്കെ ന്യായവിധിക്ക് അർഹരാണ്, ധാർമ്മികമായിട്ടുള്ള ശിക്ഷയ്ക്ക് അർഹരാണ്. അതുവഴി യേശു മനുഷ്യരിൽ ഉണ്ടായിരിക്കേണ്ട ഒരു അടിസ്ഥാന പ്രമാണത്തിലേക്ക് കടക്കുകയാണ്, അനുരഞ്ജനം. അനുരഞ്ജനമില്ലാതെ ബലിയർപ്പിക്കുന്നവൻ ശിക്ഷയ്ക്ക് അർഹനാണ്. അതുകൊണ്ടാണ് തിടുക്കത്തിലെ എത്രയും വേഗം അനുരഞ്ജനപ്പെട്ടിട്ട് വേണം ബലിയർപ്പിക്കുവാൻ എന്ന് ഈശോ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഈ നോമ്പുകാലത്ത് ഈ അനുരഞ്ജനത്തിൻ്റെ സന്ദേശം യേശുവിൽ നമുക്ക് സ്വീകരിക്കാം. എല്ലാവർക്കും നല്ല ഒരു നോമ്പുകാലം ആശംസിക്കുന്നു.